സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇവിടെ ഈ മഹാറാലിയും നടന്നിട്ടുള്ളത്. ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ അഭിശപ്തമായ കലാപനാളുകളിൽ ഉണ്ടായിരുന്ന ആശങ്കകൾക്ക് ശേഷം ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും അപകടകരമായ പ്രയാണങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്ന ഒരു സമയമാണിത്. ഇന്ത്യ മഹാരാജ്യം നമ്മളൊക്കെ പറയാറുണ്ട് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ, ലോകത്തിന്റെ നിറുകയിൽ നിൽക്കാൻ മാത്രം മഹത്തായ ഒരു രാഷ്ട്രമാണ് മാതൃകയാക്കി എടുക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയാണ് അപകടകരമാം വിധത്തിൽ ഇപ്പോൾ വെല്ലുവിളി നേരിടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13, 14, 15, ഈ മൂന്ന് അതിൽ ആർട്ടിക്കിൾ 14 എടുത്താൽ ഒരുപക്ഷെ ഇന്ത്യയുടെ എല്ലാ അടിസ്ഥാനപരമായ മൗലികതകളെയും ഉയർത്തിപ്പിടിക്കുന്ന വലിയ സന്ദേശങ്ങളാ ചെറിയ കാര്യത്തിലുണ്ട്. ഇന്ത്യയിലെ സകലമായ ജാതിക മതങ്ങളും 4,590 ജാതിക മതങ്ങളും ഇന്ത്യയിലുണ്ട് എന്നാണ്, 325 ഭാഷയുണ്ട് എന്നാണ്. ആ ഭാഷ പറയുന്നവരും മതം പറയുന്നവരും ജാതി പറയുന്നവരും അവരൊക്കെ തുല്യനല്ല. ലോകത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ, അവൻ ലോകത്തിലെ ഏത് രാജ്യത്ത് കിടക്കുന്നവനുമാവാം, അവൻ ഈ രാജ്യത്ത് വന്ന് രാജ്യത്ത് നിയമപരമായ ഒരു നടപടിക്ക് വിധേയമാകുന്ന ഘട്ടം വന്നാൽ അവൻ അനുകൂലമാകാം പ്രതികൂലമാവാം. അങ്ങനെയെങ്കിൽ മനുഷ്യൻ എന്ന നിലക്ക് അവന്റെ പ്രശ്നങ്ങൾ പരിഗണിക്കുന്ന വ്യവസ്ഥിതിയാണ്. പിന്നെയല്ലേ ഇന്ത്യക്കാരൻ, പിന്നെയല്ലേ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ. അത്രമേൽ പവിത്രമായ രാജ്യത്തിന്റെ ഭരണഘടനയാണ് അട്ടിമറിക്കപ്പെട്ടത്. ഭരണഘടന അട്ടിമറിക്കാൻ അമിത്ഷാ തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പാർലമെന്റിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ രസകരമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ. ആകത്തുകഥകളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്തുകൊണ്ടാണ് CAA കൊണ്ടുവരുന്നത്? അന്ന് CAB ആണ്, ക്യാബ് ആണ്, ക്യാബ് കൊണ്ടുവരുന്നത്. ഈ ബില്ല് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്, നിയമമാക്കിയെടുക്കുന്നത്? അയാൾ പറഞ്ഞത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെയുള്ള ഭരണകൂടകൾ, അതൊരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണ്, മതപരമായ വ്യവസ്ഥകൾ രാഷ്ട്രീയമായി കാണുന്ന രാജ്യങ്ങളാണ്. ആ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്തേതായ ഭരിക്കുന്നവർ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് അഭയം കൊടുക്കേണ്ടി വന്നാൽ ഈ രാജ്യത്ത് കൊടുക്കാനാണ്. എന്ന് വെച്ചാൽ ബംഗ്ലാദേശിന്റെ ഭരണഘടനയ്ക്ക് കുഴപ്പമുണ്ട്, അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഭരണഘടനയ്ക്കും കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന തിരുത്തുകയാണ്. ഈ ജാതി കുഴപ്പമാണ്. ഞങ്ങൾ ലോകത്ത് എവിടെയും കണ്ടിട്ടുണ്ടാവും ബംഗ്ലാദേശിന്റെ ഭരണഘടനയ്ക്ക് കുഴപ്പമുണ്ടെങ്കിൽ അവിടെയല്ലേ തിരുത്തേണ്ടത്? പാകിസ്ഥാന്റെ ഭരണഘടനയ്ക്ക് കുഴപ്പമുണ്ടെങ്കിൽ അവിടെയല്ലേ മാറ്റേണ്ടത്? മനോഹരമായ ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണോ നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുന്നത്? എന്താണ് ബംഗ്ലാദേശിലുള്ള പ്രശ്നം, പാകിസ്ഥാനിലുള്ള പ്രശ്നം, അഫ്ഗാനിലുള്ള പ്രശ്നം? അവിടുത്തെ മതന്യൂനപക്ഷങ്ങളോട് ആ ഭരണകൂടങ്ങൾ മോശമായി പെരുമാറുന്നു എന്നാണ്. മിസ്റ്റർ അമിത്ഷാ, നിങ്ങൾ CAA കൊണ്ടുവരുമ്പോൾ നിങ്ങളും ചെയ്യുന്നത് എന്താണ്? ഈ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളോട് നിങ്ങൾ വിവേചനപരമായി പെരുമാറുകയാണ്. അപ്പൊ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ എന്താ വ്യത്യാസം? പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ എന്താ വ്യത്യാസം? അഫ്ഗാനും ഇന്ത്യയും തമ്മിൽ എന്താ വ്യത്യാസം? അഫ്ഗാന്റെയും പാക്കിന്റെയും പേര് പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്നത് ഈ രാജ്യത്തിന്റെ പവിത്രമായ ഭരണഘടനയെ അട്ടിമറിക്കുകയാണ്. പിന്നെ ഈ രസകരമായ കുറെ കാര്യങ്ങളുണ്ട്. എന്താ പറഞ്ഞത്? നിങ്ങള് ഇവിടെ ജനിച്ച ഒരാൾ, ഇവിടെ ജീവിച്ച ഒരാൾ, ഒന്നല്ല പത്തല്ല 60 കൊല്ലം ജീവിച്ച ഒരാൾ, അയാളുടെ രേഖ നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടു പോയാൽ അയാളെ NRCയുടെ പുറത്താക്കും. എന്നാൽ പാകിസ്ഥാനിൽ ജനിച്ച ഒരാൾ, അവിടെ ജീവിച്ച ഒരാൾ, ഒന്നാം ലോക മഹായുദ്ധവും പാക്കും ഇന്ത്യയും തമ്മിലുള്ള 1-2 യുദ്ധം നടക്കുമ്പോ അവിടെ പാക്കിന്റെ കൂടെ നിന്നാൽ ഇന്ത്യയിലേക്ക് വന്നാൽ അയാൾക്ക് നമ്മൾ രേഖ ഉണ്ടാക്കി നോക്കി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ത്യയിൽ
ജനിച്ച് ഇന്ത്യയിൽ 10-20 കൊല്ലക്കാലം ജീവിച്ച ഒരാൾക്ക് രേഖ നഷ്ടപ്പെട്ടാൽ അയാൾക്ക് രേഖ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ഒരു രാജ്യം ചെയ്യേണ്ടത്? പകരം അവിടെ ജനിച്ച ഒരാൾ, അവിടെ ജീവിച്ച ഒരാൾ ഇവിടെ വന്നാൽ അയാൾക്ക് രേഖ, ഇവിടെ രേഖ പോയവനോ അവൻ പുറത്ത്. എന്തർത്ഥത്തിലാണ് ഇത്രമേൽ അപക്വമായ ഒരു ഭരണഘടന ഇടപെടൽ നിങ്ങൾ നടത്തിയത്? അതെന്തുകൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നത്, ചോദിക്കുന്നത്, അതെന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും സംശയിക്കേണ്ട ഒരു കാര്യമായി ഞാൻ എന്റെ സഹോദരിമാരോട്, സഹോദരന്മാരോട് വളരെ വിനീതമായി പറയുന്നത്, ഈ ബില്ലിനകത്ത് അടിസ്ഥാനപരമായി കിടക്കുന്ന ഒരു കാര്യമായി എന്താണ്? അത് ഫാസിസത്തിന്റെ അപകടകരമായ വിധത്തിലുള്ള ഭയപ്പെടുത്തലാണ്. ഈ പരിപാടിയിൽ വരുന്നവര്, അതിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ, അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ മുഖത്തൊക്കെ ഒരു ഭയമുണ്ട്. 21-ാം തീയതി കോടതി കൂടുകയാണ്, 22-ാം തീയതി ഏത് വഴിക്കാണ് വീഴാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഫാസിസം വിചാരിക്കുന്നത്, ലക്ഷ്യമിടുന്നത് നമ്മെ ഭയപ്പെടുത്താനാണ്. ഫാസിസം പരാജയപ്പെടുന്നത് നമുക്ക് ഭയമില്ല എന്നതുകൊണ്ടാണ്. നമ്മൾ എപ്പോഴാണോ ഭയപ്പെടുന്നത് അവിടെ ഫാസിസം ജയിക്കും. അതുകൊണ്ട് ഭയപ്പെടാതിരിക്കുക, ഒരു കാര്യം നെഞ്ച തുറപ്പിച്ചു വെക്കുക, നമ്മളെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ മാത്രമുള്ള നട്ടെല്ലൊന്നും നരേന്ദ്രമോദിയുടെയും അമിത്ഷയുടെയും നടു പുറത്തുണ്ടായിട്ടില്ല. ഭഗവാൻ കൃഷ്ണന്റെ മധുരയുണ്ടവിടെ, നമ്മുടെ മധുരയല്ല, ഉപ്പിയിലെ ഭഗവാൻ കൃഷ്ണന്റെ മധുര. ആ മധുരയിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഭഗവാൻ കൃഷ്ണന്റെ ജന്മസ്ഥലമാണ് UP. ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ 10,000-ക്കണക്കിന് അമ്മമാരുണ്ട്. ഭഗവാൻ കൃഷ്ണന്റെ സാമൂഹ്യ രാധയുണ്ട്. രാധയുടെ ഓർമ്മക്ക് വേണ്ടി രാധ എന്ന ആ ധാരണയും വിശ്വാസവും വെച്ച് ഉപേക്ഷിക്കപ്പെട്ടു പോയ, ആരും പരാശ്രയത്വമില്ലാത്ത സാധുക്കളായ ഒരുപാട് അമ്മമാർ അവിടെ പാർക്കുന്നുണ്ട്. ഒരു ക്ഷേത്രത്തിൽ കിട്ടുന്ന നിവേദം കൊണ്ട് അവർക്ക് കഴിയണം. ആരുടെ കൂട്ടത്തിന്റെ ഭക്ഷണം അവർ കഴിക്കണം. 10,000-ക്കണക്കിന് അമ്മമാർ അവിടെ വിശപ്പ് കൊണ്ട് മരിച്ചൊടുങ്ങുകയാണ്. മാരകമായ